ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കൃത്യനാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തന പഠന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും കൃത്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ധ്യാനിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള അനേക ആശയങ്ങളുടെ ഏറ്റവും ലളിതമായ ഒരു സംഗമമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനത്തിലെ വാക്കുകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ജീവിതത്തിലെ പല തലങ്ങളിലായിരുന്ന മനുഷ്യർ ദൈവസന്നിധിയിൽ സംവേദിച്ച ഹൃദ്യമായ സംവേദനങ്ങളാണ്. അതിൽ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടും സന്തോഷത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടുമുള്ള സംവേദനങ്ങളുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിലും നിങ്ങളും ഞാനുമൊക്കെ ജീവിക്കുന്ന അനുഭവങ്ങളെ ഇതുമായിട്ട് കോർത്തിണക്കുവാനും ആ അനുഭവങ്ങളെ ഹൃദ്യമാക്കി തീർക്കുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് സങ്കീർത്തനങ്ങളുടെ പ്രസക്തിയെ ഉയർത്തിക്കാണിക്കുന്നു. ഈ എപ്പിസോഡിൽ ധ്യാനത്തിനും പഠനത്തിനുമായി നിങ്ങളുടെ മുൻഭാഗം സമർപ്പിക്കുന്നത് നാലാം സങ്കീർത്തനമാണ്. നാലാം സങ്കീർത്തനം 8 വാക്യങ്ങളുള്ള ഒരധ്യായമാണ്. നാം അതിൽ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദിയാക്കി മായ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവി. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവീൻ. നീതിയാഗങ്ങൾ അർപ്പിക്കുവീൻ, യഹോവയിൽ ആശ്രയം വയ്ക്കുവീൻ. നമുക്കാരും നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ജീവിതത്തിലെ വിവിധ പ്രായങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് നാലാം സങ്കീർത്തനം. മൂന്നാം സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ, പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു അതൊരു പ്രഭാത കീർത്തനമാണ്. നാലാം സങ്കീർത്തനം ഇതൊരു സന്ധ്യാ കീർത്തനം കൂടിയാണ്. യഹൂദന്മാരുടെ പാഠപുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. എല്ലാ യഹൂദ വ്യക്തിത്വങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനം 3:5 ചൊല്ലി എഴുന്നേൽക്കുമെങ്കിൽ, ഞാൻ കിടന്നുറങ്ങി യഹോവേ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കിടക്കുമ്പോൾ നാലാം സങ്കീർത്തനം 8 വാക്യം അവർ പ്രാർത്ഥനയായി ചൊല്ലുമായിരുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മളുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഏറ്റവും ലളിതമായ ഒരു ശയന കീർത്തനം കൂടിയാണിത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 8 വാക്യങ്ങളിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ അനേകം ആശയ സംവേദനം ഇവിടെ നടക്കുന്നുണ്ട്. ഈ ചിന്തകളുടെയൊക്കെ ഒരു പ്രത്യേകത, വലിയവനായ ദൈവസന്നിധിയിൽ പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക ലോകത്തിൽ മനുഷ്യന് ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ പരസ്പരം പറഞ്ഞ് പോരടിച്ച് പ്രതിസന്ധി സൃഷ്ടിച്ച് അതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കും. ഒരു പരാജയം വന്നാൽ ആ പരാജയം മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ ദുഷിക്കുവാനും നിന്ദിക്കുവാനും ശ്രമിക്കും. അല്ലെങ്കിൽ സ്വന്തം വീശയിൽ പരാജയ മനോഭാവത്തോടെ ഒരു അശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കും. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ദൈവവുമായി സംഭാഷിക്കുവാനുള്ള, ദൈവവുമായി ആശയവിനിമയം നടത്തുവാനുള്ള ഒരു മാർഗമായി അതിനെ ആക്കി തീർക്കുന്നു.
ആ ഒരു പ്രത്യേകതയാണ് ഈ സങ്കീർത്തനങ്ങളെ വ്യതിരിക്തമാക്കുന്നത്. നാലാം സങ്കീർത്തനം നമ്മൾക്ക് ലഘുവായി ഒന്ന് വിശകലനം ചെയ്യാം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒന്നാം വാക്യം അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. ദൈവത്തെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട്. കരുണയുള്ള ദൈവം, നന്മയുള്ള ദൈവം, പിതൃതുല്യനും മാതൃതുല്യനുമായ ദൈവം, സഹോദരതുല്യനായ ദൈവം, തലമുറ തലമുറയായി വഴി നടത്തുന്ന ദൈവം, അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, അങ്ങനെ പല തലക്കെട്ടോടുകൂടി. ഇസഹാക്കിൻ്റെ ഭയമായ ദൈവം, യാക്കോബിനെ വഴി നടത്തിയ ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ ഒരുപാട് തലക്കെട്ടുകൾ, സല്യൂട്ടേഷൻസ് ദൈവത്തിന് നൽകാറുണ്ട്. ഇവിടെ ദാവീദ് ഉപയോഗിച്ചേക്കുന്നത് എൻ്റെ നീതിയായ ദൈവമേ എന്നാണ്. എൻ്റെ നീതിയായ ദൈവമേ എന്ന് ഒരു ഭക്തൻ ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ്റെ നീതിയുടെയും അവൻ്റെ സത്യത്തിൻ്റെയും അവൻ്റെ ആശ്രയബോധത്തിൻ്റെയും ഒരു പൂർണ്ണത അവിടെ വെളിവാകുകയാണ്. നീതിയായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെ സാക്ഷിക്കുന്നത്. നീതി എന്ന വാക്കിന് നീ തീയാണ് എന്നും അർത്ഥമുണ്ട്. നീ പ്രോജനിക്കുന്നവനാണെന്നും അർത്ഥമുണ്ട്. നീതി എന്ന വാക്കിലൂടെ നമ്മൾ ഓരോരുത്തരും തിളങ്ങി പ്രകാശിക്കേണ്ട, ആത്മശക്തിയാകേണ്ട അനുഭവങ്ങളും സംവേദിക്കുന്നുണ്ട്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട, സമൂഹം മനസ്സിലാക്കാത്ത, ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തി ദൈവം തൻ്റെ നീതിയാണ് എന്ന് സാക്ഷിക്കുമ്പോൾ അവനൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തനിക്ക് അർഹമായിട്ടുള്ളത് ആര് തടസ്സപ്പെടുത്തിയാലും, ഈ ലോകത്തിലെ നീതിപീഠങ്ങൾ എൻ്റെ നീതി കാണാതെ പോയാലും, സഹോദരവർഗങ്ങൾ മനസ്സിലാക്കിയില്ലേലും, മനസ്സിലാക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ നീതിയായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ഭക്തൻ സാക്ഷിക്കുകയാണ്, ദൈവം എന്നോടൊപ്പമുണ്ട്, എൻ്റെ നീതി തടസ്സപ്പെട്ടിട്ടില്ല, നാളെയാണെങ്കിലും ആ സത്യം വെളിവാകും. പ്രത്യേകിച്ച് ഈ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലും ഹൃദയംഗമായിട്ട് ചിന്തിക്കണം, അർഹമായ നീതിയായ ന്യായമായ പലതിൻ്റെയും മുൻപിൽ കണ്ണടയ്ക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കണ്ണു തുറന്നിരിക്കുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും ഉടയവനായ ഒരു വലിയ ദൈവമുണ്ട്. നീതിപീഠങ്ങൾ കണ്ടുകെട്ടി കളിക്കുമ്പോഴും, അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടപ്പോഴും, നമ്മുടേതായ സത്യം ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയേണ്ടപ്പോഴും, ദൈവത്തിന് നമ്മുടെ മേൽ ചില പദ്ധതികളുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് പ്രിയമുള്ളവരെ. നമ്മൾ തന്നെ പലപ്പോഴും പറയത്തില്ലേ, സത്യത്തിന് യാതൊരു വിലയുമില്ല, നീതിയായിട്ടുള്ളതിനെ ആരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് നീതി സംഹിതകളും പീഠങ്ങളും നീതിമാന്മാരും ന്യായാധിപന്മാരും ഒക്കെയുള്ള നമ്മളുടെ സമൂഹത്തിൽ ദൈവത്തെ എൻ്റെ നീതി എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അവനിൽ ചിലതൊക്കെ സുരക്ഷിതമായിട്ട് നമ്മിലുണ്ട്. അവനെ ആശ്രയിക്കുവാനും അവനെ പിൻപറ്റുവാനും നമുക്ക് സാധിക്കും. അതിൻ്റെയൊക്കെ പൂർണ്ണത നീതിയായ ദൈവമേ എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ നീതിയായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തോട് സാക്ഷിക്കുകയാണ്, ദൈവമേ നീ പ്രോജ്വലിക്കുന്ന അഗ്നിയാണ്, എല്ലാ നീതി സംഹിതയുടെയും ചുരുക്കവും ആരംഭവും അവസാനവും ആൽഫയും ഓമേഗയുമായ നിൻ്റെ കയ്യിലുണ്ട്. ആ നീതിയിൽ ഞങ്ങളെ വഴി നടത്തണം. മറുപടിയില്ലാത്ത, ആശയങ്ങളില്ലാത്ത, ഉൾക്കൊള്ളുവാനാകാത്ത വികാരവിക്ഷോഭങ്ങളാൽ വലയുന്ന ഓരോ വ്യക്തികളും ഹൃദയംഗമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും അത് തന്നെയാണ്. എൻ്റെ നീതിയായ ദൈവമേ, പൂർവ്വകാലത്ത് പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞിരുന്നു, നീതിയായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നിൽ നീതിയുണ്ടാകണം, ഞാൻ നീതികെട്ടവനാണെങ്കിൽ നീതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, എൻ്റെ നീതിയും സത്യവും ദൈവത്തോട് അനുബന്ധമായിരിക്കണം, ദൈവത്തിൽ നിന്ന് അകന്നുള്ള നീതിയോ ദൈവത്തിൽ നിന്ന് അകന്നുള്ള സത്യമോ യോജിക്കുന്നതല്ല. നമ്മൾ തന്നെ പശ്ചാത്താപത്തോടുകൂടി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളൊരു പദവിയിലോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ ഒരു ചുമതലയിലോ ആയിരിക്കുന്ന അവസരത്തിൽ ആരുടെയും നീതി കളയാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നമ്മളൊരു തൊഴിലാളിയാണെങ്കിൽ, ഏർപ്പെടുന്ന മേഖലയിലൊക്കെ
സത്യസന്ധത നമ്മൾ പുലർത്തണം. നീതി അനേകരുടേത് നിഷേധിക്കുകയും നീതി പിടിച്ചു ഭരിക്കുകയും അനാവശ്യമായവയെ നീതിയാണെന്ന് കണക്കാക്കുകയും അനീതിക്ക് നീതിയുടെ മൂടുപടം അണിഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് ദൈവത്തെ നീതിയുള്ള ദൈവമേ, എൻ്റെ നീതിയായ ദൈവമേ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കത്തില്ല എന്നും സങ്കീർത്തനക്കാരൻ ഇതിലൂടെ നമ്മളെ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞെരുക്കത്തിലായിരിക്കുന്ന സമയത്ത് വിശാലത വരുത്തുന്ന ദൈവത്തിൻ്റെ വിശാല മനസ്സിനെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ഉയർത്തി കാണിക്കുകയാണ്. ഞെരുക്കത്തിലായിരിക്കുക, വിശാലത വരുത്തുക എന്ന് പറയുന്നത് രണ്ട് പ്രത്യേകതയുള്ള ആശയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളും ക്ലേശങ്ങളും നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റും. പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വഹിക്കാൻ വഴിയാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഞെരുക്കമുണ്ട്. ഞെരുങ്ങി ജീവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്, ചിലവ് ചുരുക്കി ജീവിക്കുക, ഒതുങ്ങി ജീവിക്കുക, ഒതുങ്ങി സംസാരിക്കുക, ഒതുങ്ങി പ്രവർത്തിക്കുക. അതായത് രണ്ട് പേർക്കിരിക്കുന്ന സ്ഥാനത്ത് മൂന്ന് പേരിരിക്കുക, രണ്ട് പേർക്ക് കിടക്കാവുന്നിടത്ത് നാല് പേര് കിടക്കുക, രണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനത്തിൽ നാല് പേര് യാത്ര ചെയ്യുക. അതായത് മനുഷ്യന് സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ മെൻറ്റാലിറ്റി അവൻ വളർത്തിയെടുക്കും. കാരണം ഞെരുങ്ങി ജീവിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം വരും. ഞെരുക്കത്തിലായിരുന്നപ്പോൾ വിശാലത വരുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞെരുങ്ങി ഞെരുങ്ങി ജീവിച്ച്, പിന്തള്ളപ്പെട്ട് ജീവിച്ച്, ഒതുങ്ങി ജീവിച്ച്, ആ സാഹചര്യത്തിൽ വിശാലത വരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ലഘുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. 10,000 രൂപയെ മാസ വരുമാനമുള്ളൂ. ഈ 10,000 രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് തന്നെ അറിയത്തില്ല. ചിലർക്ക് ദൈവം 50,000 കൊടുക്കുന്നുണ്ട്. പക്ഷേ 50,000 കിട്ടിയാലും അവന് 10,000 കടമ. ചിലർക്ക് 10,000 കിട്ടിയുള്ളെങ്കിൽ അവന് 2,000 ബാലൻസാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അതാണ്. ചിലപ്പോൾ ഒത്തിരി കിട്ടും, നമ്മൾ ഞെരുക്കത്തിലായിപ്പോവും. അത് 5 കിട്ടിയാലും 10 കിട്ടിയാലും ലക്ഷങ്ങൾ കിട്ടിയാലും ആ ഞെരുക്കത്തിലായിപ്പോവും. ചിലരേറ്റവും ലഘുവായ സാഹചര്യങ്ങളിലായിരിക്കും. പക്ഷേ ദൈവം അവർക്ക് തുറന്നു കൊടുക്കുന്ന വാതിലുകൾ ഒരു വിശാലതയുടെ അനുഭവമാണ്. വിശാലതയിൽ സൃഷ്ടിച്ച്, വിശാലതയിൽ പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ കാണരുത്. നമ്മൾ ഞെരുക്കത്തിലായിരിക്കുമ്പോഴും ഒന്നുമില്ല, എനിക്കിന്ന് കഴിക്കാൻ ഭക്ഷണം വളരെ ചുരുക്കമേ ഉള്ളൂ, രുചികരമായിട്ടൊന്നും കഴിക്കാനില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി വിശാല ഭോജനവുമായി വരുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഏലിയാ നബി മരുഭൂമിയിൽ മരിക്കണമെന്ന ആഗ്രഹത്തോടെ ഇരുന്നപ്പോൾ കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തുവിട്ട ഒരു ദൈവമുണ്ട്. ഞെരുക്കത്തിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ സന്തോഷം തരുന്നൊരു ദൈവമുണ്ട്. ഞെരുക്കത്തിലായിരുന്നപ്പോൾ വിശാലത വരുത്തുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഞെരുക്കത്തിലായിരിക്കുമ്പോൾ വിശാലത വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താധാരകളിലുണ്ട്, നമുക്ക് ചിലപ്പോൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബകാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒന്നും നമ്മളെ അനുവദിക്കത്തില്ല. നമ്മളുടെ പാരമ്പര്യങ്ങളോ നമ്മളുടെ വിശ്വാസ സംഹിതകളോ ഒന്നും നമ്മളെ അനുവദിക്കത്തില്ല. നമ്മൾ ഒതുങ്ങി ജീവിക്കുകയാണ്. മനസ്സിൻ്റേതായ ചില ഒതുക്കങ്ങളുണ്ട്. സ്വാർത്ഥത കൊണ്ട് ഒതുങ്ങിപ്പോയ ചില ഞെരുക്കങ്ങളുണ്ട്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതം, എൻ്റെ സംസ്കാരം, എൻ്റെ കുടുംബം, ഞാൻ പഠിച്ചു വെച്ച പാഠങ്ങൾ, അതിൽ മാത്രമായി ഞെരുങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ അവിടെയും ഒരു വിശാലത വേണം, ആഗോള വീക്ഷണം വേണം. ഈ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് നയിക്കുക എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ, ചിലരെക്കുറിച്ചുള്ള ചിന്താധാരകൾ, അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തണം. രാഷ്ട്രീയമായും വൈകാരികമായും വർഗീയമായുമൊക്കെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ചില ഞെരുക്കങ്ങളുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തന്നെയാണ്. അതായത് ഏറ്റവും വലിയ ഞെരുക്കം എന്ന് പറയുന്നത് ഭക്ഷണത്തിനുള്ള ഞെരുക്കമോ വസ്ത്രത്തിനുള്ള ഞെരുക്കമോ താമസിക്കുന്ന സ്ഥലത്തിനുള്ള ഞെരുക്കമോ അല്ല. പഴയകാലത്ത് 8-10 പേരുണ്ടെങ്കിലും 2-3 മുറിയിൽ താമസിക്കുമായിരുന്നു. അവർക്കത് ഞെരുക്കമായിട്ട് തോന്നിയില്ല, അവർ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇന്ന് 6-7 മുറി ഉണ്ടെങ്കിലും അവിടെ കിടക്കാൻ 2-3 പേര് മാത്രമേ ഉള്ളൂ. ആ വിശാലതയിലും ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചില ഭവനങ്ങളിലേക്ക് ചെന്ന് കയറിയാലറിയാം. അതായത് മുറികൾ എത്രയുണ്ടെങ്കിലും
അനാവശ്യമായ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ച് അല്ലെങ്കിൽ അലക്ഷ്യമായിട്ടിട്ട് കിടക്കാൻ പോലുമുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇല്ലായ്മയിലുള്ള ഒരു വിശാലതയുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടെങ്കിലും കഞ്ഞിയും പയറും കുടിച്ച് വയറു നിറച്ച് കഴിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. ചിലപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒന്നും ആസ്വദിക്കാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഈ ഞെരുക്കത്തിലായിരുന്നപ്പോൾ വിശാലത വരുത്തുന്ന ദൈവത്തെ കണ്ടെങ്കിലേ വിശാലത നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ലോകത്തിൻ്റെ പിന്നാലെ പോയി പണമോഹങ്ങളും ജഡമോഹങ്ങളും ആസക്തികളും ഒക്കെ വലിച്ചു വെച്ച് നമ്മൾ വിശാലരാണ് ശ്രേഷ്ഠരാണെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്താധാരകൾ, ആലോചനകൾ, ആശയങ്ങൾ ഇതൊക്കെ തന്നെ ഒരു വലിയ വിശാല മനസ്സിൻ്റെ പ്രതീകങ്ങളാണ്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ ഞെരുക്കത്തിലേക്ക് കടന്നു പോകുന്ന പലരുമുണ്ട്. ഇന്ന് ദൈവത്തെ അറിയാതെ ആത്മഞ്ഞെരുക്കത്തിലായിരിക്കുന്ന പലരുമുണ്ട്. മുള്ളിൻ്റെ ഇടയിൽപ്പെട്ടു പോയ പലരുമുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്ന് വ്യർത്ഥമായ വിശ്വാസ സംഹിത കൊണ്ട് ഞെരുക്കത്തിലാക്കപ്പെട്ട പലരുമുണ്ട്. അവർക്കൊക്കെ ഒരു വിശാലതയുടെ വഴുത്താരയുമായി കടന്നു ചെല്ലുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവം ഞെരുക്കത്തെ വിശാലമാക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളും ഞെരുക്കങ്ങളെ വിശാലമാക്കണം. ഇന്ന് വിശാലതകളെ ഞെരുക്കമായും ഞെരുക്കത്തെ വിശാലമായും കണക്കാക്കുന്ന ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് സന്തോഷം അനുഭവിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഞെരുക്കത്തേനൊപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണോ നീർക്കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യാശ്വാസം വരെയും. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ തുടർ വാക്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ എത്ര കാലം എൻ്റെ മാനത്തെ നിന്ദിയാക്കി മായേച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹൂദൻ്റെ പാഠപുസ്തകമായ സങ്കീർത്തനങ്ങൾ ഈ വേദവാക്യം ഒരു പ്രത്യേക സേലാവാക്യത്തോടെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. അവൻ പാട്ടുപാടി ഹൃദ്യമായ രീതിയിൽ ചില അന്വേഷണങ്ങൾ നടത്തുകയാണ്. അവിടെ ഒരു പോസ് ഇട്ട് നിർത്തുന്നുണ്ട്. ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ പ്രത്യേകിച്ച് ആ സംഗീതജ്ഞനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവന് ചില നിയന്ത്രണങ്ങളൊക്കെ എടുക്കും. കൈകൾ കൊണ്ട് ചില ആക്ഷൻ കാണിക്കും. ചിലയിടത്തൊരു പോസ് വേണം. ആ പോസ് ഈ വേദവാക്യത്തിൻ്റെ വാക്യത്തിൻ്റെ അവസാനത്തിലും കാണും. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദിയാക്കി മായച്ച് വ്യാജത്തെ അന്വേഷിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റേതായ അരുളപ്പാടുകൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാർ ചോദിക്കുക. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദിയാക്കി വ്യാജത്തെ അന്വേഷിക്കും. ദൈവം ചോദിപ്പിക്കുകയാണ്. അല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഏതാ? നമ്മുടെ ജീവിതവും നമ്മളുടെ നാക്കും എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി മാത്രമുള്ള ചില ഉപകരണങ്ങളല്ല. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കണ്ണുകൾ, നമ്മൾക്ക് കാണാവുന്ന നമുക്കിഷ്ടമുള്ള ചില കാഴ്ചകൾ കാണാനുള്ളതല്ല. ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നോക്കണം. ദൈവത്തിൻ്റെ കാഴ്ചയായിട്ട് മാറണം. നമ്മളുടെ സംസാരങ്ങൾ അങ്ങനെയാണ്, നമ്മളുടെ ചിന്തകൾ അങ്ങനെയാണ്, അദരങ്ങൾ അങ്ങനെ ആകണം. അതായത് ദൈവം എന്നോട് ഞാൻ പറഞ്ഞ വാക്കുകളേക്കാളൊക്കെ ഉപരിയായി ദൈവം പറയുന്ന വാക്കുകൾ പറയാനും ദൈവം പറയുന്ന കാര്യങ്ങൾ കാണാനും ദൈവത്തിൻ്റെ വഴുത്താര വെടിപ്പാക്കുവാനുമൊക്കെയുള്ള ചില പ്രേരണകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നു, എൻ്റെ മാനത്തെ നിന്ദിയാക്കി മായ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. അപ്പം തമ്പുരാൻ്റെ മാനത്തെ നിന്ദിയാക്കി വ്യാജത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അവിടെ മൂന്ന് വാക്കുകളിലൂടെയാണ് പറയുന്നത്. മാനത്തെ നിന്ദിയാക്കുന്നു, മായ ഇച്ഛിക്കുന്നു, വ്യാജത്തെ അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ മാനത്തെ നിന്ദിയാക്കുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യപുത്രന്മാരോടുള്ള ഒരു ആഹ്വാനം ദൈവം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. നമ്മൾ കൊലസ്യ ലേഖനം 1 ദൈവത്തിൻ്റെ സാർവത്രിക അനുഭവത്തെക്കുറിച്ച്, അതായത് കോസ്മിക് ക്രിസ്റ്റോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. കൊലസ്യ ലേഖനം 15-20 വരെയുള്ള വാക്യത്തിൽ ദൈവം ആരാണെന്നും എന്താണെന്നും അവൻ്റെ ബഹുമാന്യതയുടെ ഔന്നത്യം എന്താണെന്നും മനസ്സിലാക്കുന്നു. അതിന് നേരെ പാരലായിട്ട് ഫിലിപ്പിയ ലേഖനം 2:5-9 വരെയുള്ള വാക്യത്തിൽ കെനോട്ടിക് ക്രിസ്റ്റോളജി, അതായത് വെറുമയുടെ വേദശാസ്ത്രം,
അത്യുന്നതനായ ദൈവം തൻ്റെ ബഹുമാനത്തെ വെടിഞ്ഞ് എങ്ങനെ എത്രമാത്രം വെറുമയുള്ളവനായി തീർന്നു. വേഷത്തിൽ മനുഷ്യനായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് നോക്കാതെ മനുഷ്യനായി തീർന്ന് അവസാനത്തോളം വെറുമയാക്കിയ തമ്പുരാൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദൈവം തൻ്റെ മാനത്തെ മാനുഷികമായ രീതിയിലേക്ക് താഴ്ത്തിയത് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം താഴേക്ക് ഇറങ്ങി വന്നത് മനുഷ്യരെ ദൈവീകരാക്കാൻ വേണ്ടിയാണ്. അത്താനാസിയോസ് പിതാവ് പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവീകരാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിനൊരു മാനമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഔന്നത്യമുണ്ട്. അത് പദവിയുടെ അവസ്ഥ മാത്രമല്ല, സ്വർഗത്തിലിരുന്നപ്പോഴും ദൈവത്തിൻ്റെ മാനമുണ്ട്, മനുഷ്യനായപ്പോഴും അവനൊരു മാനമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ മാനത്തെ മനുഷ്യൻ നിന്ദയാക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ മാനത്തിൻ്റെ മാഹാത്മ്യം, ദൈവം ചൊരിഞ്ഞു തന്ന അനുഭവങ്ങളുടെ വില അത് മനസ്സിലാക്കാതെ പോവുകയാണ്. ദൈവത്തിൻ്റെ മാനത്തെ നിന്ദയാക്കുക എന്ന് വെച്ചാൽ, ഏറ്റവും ലഘുവായി പറഞ്ഞാൽ, ദൈവം എന്നെ നിങ്ങളെ മണിയിച്ചിരിക്കുന്ന ബഹുമാനത്തിന് വില കൊടുക്കാതെ വാക്കിലും ജീവിതത്തിലും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ ദുഷിക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വലിയവനായ ദൈവം, നമ്മുടെ പിതാവായ ദൈവം ശ്രേഷ്ഠതയുള്ളവനാണ്. നമ്മുടെ ജീവിതവും സാക്ഷ്യവും പ്രവൃത്തിയും അവൻ്റെ മാനത്തെ സാക്ഷിക്കുവാനുള്ളവൻ എന്നുള്ളതാണ്. ദൈവം മാലാകന്മാരെ സൃഷ്ടിച്ചത് തന്നെ സ്തുതിക്കുവാനാണ്. തള്ളപ്പെട്ട മാലാകന്മാരുടെ സ്ഥാനത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയതും ഇടതടവില്ലാതെ മാലാകന്മാരെ പോലെ ദൈവത്തെ സ്തുതിക്കുവാനാണ്. നാം ദൈവത്തിൻ്റെ മാനത്തെ നിന്ദയാക്കുന്നുണ്ട്. ദൈവത്തിന് മാനമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിക്കും മാനമുണ്ട്. ഇന്ന് നമ്മൾ പലരും ഭൗതികമായി ദൈവത്തിന് മാനമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. ദൈവത്തെ സാക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും എഴുത്തുകളും സുവിശേഷങ്ങളും പലരും പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയാതിരുന്നാൽ ദൈവത്തിൻ്റെ നാമം ഒന്നുകൂടി മഹത്വപ്പെടും. ഈ മനുഷ്യൻ, പലരുടെയും വചനങ്ങൾ കേൾക്കുന്ന മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, ഈ വാക്കിലൂടെ നിനക്കെന്ത് മാന്യതയാണ് ഉണ്ടാകുന്നത്? മാന്യതയില്ലാതെ ദൈവത്തെ സാക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ മാന്യതയുള്ള ദൈവത്തിൻ്റെ മാനത്തെ നിന്ദയാക്കി കളയുകയാണ് ചെയ്യുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ബഹുമാന്യമായതിനെ മാറ്റി നിന്ദയായതിനെ തിരഞ്ഞെടുത്ത വലിയ ദൈവമാണുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതചര്യകളിലൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ മാനത്തെ നിന്ദയാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിക്കുന്നു, എന്നിട്ട് വ്യാജത്തെ അന്വേഷിക്കുന്നു. ഒരു സാധാരണക്കാരായ മനുഷ്യൻ്റെ, ബലഹീനരായ മനുഷ്യൻ്റെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ ചില വഴിത്താലുകളിൽ വരുന്നതാണ്. ദൈവത്തിൻ്റെ മാനത്തെ മറക്കുന്നു. ദൈവത്തിൻ്റെ മാനത്തെ മറന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മായയുടെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിലുള്ള പ്രമിയോൻ സെദറായിലെ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, ലഘുവും ആനന്ദപ്രദവുമായ നിൻ്റെ നുഖത്തിൻ്റെ കീഴ് ഉത്തമവും പ്രസാദവുമായി ബലിയായി ഞാൻ നിനക്കായിത്തീരണം. ദൈവത്തിൻ്റെ നുഖമെന്ന് പറയുന്നത് ലഘുവാണ്, ആനന്ദപ്രദമാണ്. പിതാക്കന്മാർ പറയാറുണ്ട്, നുഖത്തിൻ്റെ അടിയിൽപ്പെട്ട് ചാകുന്ന കാള ഭാഗ്യമുള്ളതാണ്. നുഖത്തിൻ്റെ അടിയിൽ നിന്ന് കാളയെ മാറ്റുന്നത് കാളയോടുള്ള സ്നേഹം കൊണ്ടല്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇനി അതിനെ അറക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ആയതുപോലെ ഈ ക്രിസ്തീയ സാക്ഷ്യവും ജീവിതവും എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു വലിയ കലപ്പയാണ്, ഭാരമാണ്, നുഖമാണെന്ന് തോന്നിപ്പോകും. പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം, നന്മയിൽ ജീവിക്കണം, ദാനധർമ്മങ്ങൾ കൊടുക്കണം, ദണ്ഡ നമസ്കാരങ്ങൾ നടത്തണം, പശ്ചാത്തപിക്കണം. ഇതൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്, ലോകത്തിൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക പോരെയെന്ന് ചിലർക്ക് ചിന്തിക്കും. ദൈവമുണ്ടോ ദേവനുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ മുൻപിലൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ഈ പ്രാർത്ഥനയുടെയും നന്മയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ഒക്കെ ആ സജീവതയിൽ നിന്ന് മാറിപ്പോയാൽ, ആ നുഖം മാറ്റിവെച്ചാൽ, അത് നുഖമാണെന്ന് തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെച്ചാൽ, നേരെ പോകുന്നത് നശീകാരിയായ സാത്താൻ്റെ അടുത്തേക്കായിരിക്കും. പ്രിയമുള്ളവരെ, നന്മയിൽ നിന്ന് നന്മയുടെ നുഖം, അത് ലഘുവാണ്, ആനന്ദപ്രദമാണ്. ഇത് ലഘുവാണെന്നും ആനന്ദപ്രദമാണെന്നും വിശുദ്ധിയുടെ അനുഭവം ശ്രേഷ്ഠമാണെന്നും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവകൃപയ്ക്ക് അടിപ്പെട്ടവരാകും. അതിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ നിങ്ങളും ഞാനും അറിയാത്ത രീതിയിലുള്ള അടിമത്തത്തിലേക്കാണ് പോകുന്നത്, മായയുടെ പിന്നാലെയാണ് പോകുന്നത്. അതായത് റിയാലിറ്റിയിൽ നിന്ന് മാറിയാൽ, യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിയാൽ അതിൻ്റെ അർത്ഥം മായയുടെ പിന്നാലെയാണ് പോകുന്നത്.
ദൈവമെന്ന് പറയുന്ന, ദൈവസ്നേഹമെന്ന് പറയുന്ന, ദൈവകൃപയെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന് തുല്യമായി ഈ ലോകത്തിലൊന്നുമില്ല. നമ്മളെത്ര ബന്ധുക്കളുടെ പിന്നാലെ പോയാലോ, സഹോദരങ്ങളുടെ പിന്നാലെ പോയാലോ, പണത്തിൻ്റെ പിന്നാലെ പോയാലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യാഥാർത്ഥ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. മായ നിന്ദയാക്കി, വീണ്ടും പറയുന്നു, മായച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. അപ്പം മായച്ഛിച്ച് വ്യാജത്തിൻ്റെ പിന്നാലെ പോകുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മാനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ദൈവകൃപയിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ദൈവകൃപയെ കണ്ടുകൊണ്ട് നിങ്ങൾ ഞാനും മുൻപോട്ട് പോകുമ്പോൾ മായയിൽ നിന്നുള്ള മോചനം, വ്യാജത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കും. വ്യാജത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സൃഷ്ടിക്കുന്ന കാപട്യത്വത്തിൻ്റെ ഒരു വലിയ തലമുണ്ട്. ആ കാപട്യത്തിൽ നിന്നും ഒരു മോചനം വേണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. എൻ്റെ നീതി എൻ്റെ ദൈവമാണ്. ലോകം തരാത്ത നീതി ദൈവം തരും. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഓർത്തും ഭാരപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും കണ്ണടച്ചാലും കണ്ണു തുറന്നിരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. ആറാറ് ചിറകുകളുള്ള ശ്രോഭേന്മാരും അനേകം കണ്ണുകളുള്ള ക്രോഭേന്മാരും വാഴ്ത്തിപ്പുകഴ്ത്തുന്ന ദൈവം നമുക്ക് ചുറ്റും കാവലുണ്ട്. ആ ദൈവം നീതി തരുമെന്ന് പറയുമ്പോൾ, നടത്തുമെന്ന് പറയുമ്പോൾ, ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ, ആ ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനോഭാവമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. വലിയവനായ ദൈവം തൻ്റെ തൃക്കരങ്ങൾ നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.